രാജസ്ഥാൻ ഡൽഹി മത്സരത്തിൽ സഞ്ജു സാംസന്റെ ഒറ്റയാൾ പോരാട്ടത്തിനായിരുന്നു ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹിയെ 154 റൺസിൽ പിടിച്ചുകെട്ടാൻ സാധിച്ചെങ്കിലും രാജസ്ഥാന് ഡൽഹിയുടെ കരുത്തുറ്റ ബോളിംഗ് നിരയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു മികച്ച പാർട്ണർഷിപ്പ് പോലും ഇല്ലാതെ രാജസ്ഥാന്റെ വിക്കറ്റുകൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. പിടിച്ചു നിന്നത് സഞ്ജു സാംസൺ മാത്രം. 53 പന്തിൽ 70 റൺസ് നേടി സഞ്ജു പുറത്താകാതെ നിന്നു. സഞ്ജു കഴിഞ്ഞാൽ രാജസ്ഥാൻ നിരയിൽ രണ്ടക്കം കടന്നത് ലാംറോർ മാത്രം. 8 ബൗണ്ടറികളും 1 സിക്സും അടങ്ങിയ ഇന്നിംഗ്സ്. ഐ പി എല്ലിൽ സിക്സുകളുടെ എണ്ണത്തിൽ ഒരു ടീമിനായി 100 സിക്സർ നേടുന്നവരുടെ ക്ലബിൽ സഞ്ജുവും പ്രവേശിച്ചിരിക്കുന്നു. ക്രിസ് ഗെയിൽ, രോഹിത്, കോഹ്ലി, ധോണി തുടങ്ങി ഐ പി എല്ലിൽ എക്സ്പീരിയൻസ് ഉള്ള ഒട്ടുമിക്ക ബാറ്റ്സ്മാൻമാരും സ്വന്തമാക്കിയ റെക്കോർഡ്. പക്ഷേ രാജസ്ഥാനിലേക്ക് വരുമ്പോൾ 2-2 പേർ മാത്രമാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. 1 ഷെയ്ൻ വാട്സൺ, 2 സഞ്ജു സാംസൺ. വാട്സന് ശേഷം രാജസ്ഥാന് വേണ്ടി 100 സിക്സറുകൾ നേടിയത് സഞ്ജു മാത്രം. ഒപ്പം ഈ സീസണിൽ സഞ്ജുവിന്റെ പ്രകടനവും ശ്രദ്ധേയമാണ്. ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിനു ശേഷം ഏറെ ഉത്തരവാദിത്തത്തോടെ ബാറ്റ് ചെയ്യുന്ന സഞ്ജുവിനെ കാണാം. സീസണിലെ ടോപ്പ് റൺ സ്കോറേഴ്സിൽ ഓറഞ്ച് ക്യാപ്പിനായുള്ള റേസിൽ 4 സ്ഥാനത്ത് സഞ്ജു ഉണ്ട്. 9 മത്സരങ്ങളിൽ നിന്നും 351 റൺസ് സഞ്ജു ഇതുവരെ നേടി. ശിഖർ ധവാൻ, കെ എൽ രാഹുൽ, പിന്നെ 351 റൺസ് തന്നെ ഇതുവരെ നേടിയ ഡുപ്ലസിയും മാത്രമാണ് സഞ്ജുവിന്റെ മുന്നിലുള്ളത്. ടോപ്പ് 5 ഉള്ളവരിൽ ഓപ്പണറല്ലാത്ത ഏക ബാറ്റ്സ്മാനും സഞ്ജു മാത്രം. ഈ സീസണിൽ വളരെ ഡിഫറന്റ് അപ്രോച്ച് ആയിരുന്നു ബാറ്റിംഗിൽ സഞ്ജു സ്വീകരിച്ചത്. പല മത്സരങ്ങളിലും ശൈലി മാറ്റി ഏറെ സമീപനത്തോടെ കളിക്കുന്ന സഞ്ജുവിനെ നമ്മൾ കണ്ടു. സഞ്ജു ഉൾപ്പെടെ ചുരുക്കം ചില ബാറ്റ്സ്മാൻമാരിൽ ഏറെ ആശ്രയിച്ചതാണ് രാജസ്ഥാന്റെ ബാറ്റിംഗ് ലൈനപ്പ്. അതുകൊണ്ട് തന്നെ തന്റെ വിക്കറ്റിന്റെ വില മനസ്സിലാക്കിയുള്ള ബാറ്റിംഗ്. ഇന്നത്തെ സഞ്ജുവിന്റെ ഇന്നിംഗ് ശ്രദ്ധിക്കുക. രാജസ്ഥാന്റെ ബാറ്റ്സ്മാൻമാരിൽ സഞ്ജു ഒഴികെ എല്ലാവരും തന്നെ നിരാശപ്പെടുത്തിയ മത്സരത്തിൽ സഞ്ജു ബാറ്റ് ചെയ്ത രീതി. രാജസ്ഥാൻ ബാറ്റിംഗിൽ ആകെ പിറന്നത് 8 ബൗണ്ടറികൾ. അതിൽ 8 നേടിയത് സഞ്ജു. ആകെയുണ്ടായത് 2 സിക്സർ. അതിലൊന്നും സഞ്ജുവിന്റെ വക. ടീം നേടിയ സ്കോറായ 121 70 റൺസും പിറന്നത് സഞ്ജുവിന്റെ ബാറ്റിംഗ് നിന്ന്. ബാക്കി ബാറ്റ്സ്മാൻമാരുടെ സംഭാവന 63 പന്തിൽ 43 റൺസ് മാത്രം. ബാക്കി ബാറ്റ്സ്മാൻമാർ സ്ലോ വിക്കറ്റിൽ പതറിയപ്പോൾ സഞ്ജു സമയമെടുത്ത് സെറ്റായി. ഇതിനിടയിൽ സമ്മർദ്ദത്തിലാകാതെ സ്ട്രൈക്കും റൊട്ടേറ്റ് ചെയ്തു. ഒരുപക്ഷെ മത്സരം തോറ്റെങ്കിലും പ്ലേ ഓഫിനോട് എടുക്കുമ്പോൾ ആയിരിക്കും സഞ്ജുവിന്റെ ഈ ഇന്നിംഗ്സിന്റെ വില രാജസ്ഥാൻ മനസ്സിലാക്കുക. കാരണം ഈ ഇന്നിംഗ്സ് ഇല്ലായിരുന്നെങ്കിൽ രാജസ്ഥാന്റെ നെറ്റ് റൺ റേറ്റ് ഒരുപാട് താഴെ പോയനെ. 14 പോയിന്റാണ് രാജസ്ഥാൻ ലീഗ് സ്റ്റേജ് അവസാനിക്കുമ്പോൾ നേടുന്നതെങ്കിൽ അവിടെ നെറ്റ് റൺ റേറ്റിന് ഒരുപാട് ചെയ്യാനുണ്ടാകും.